ബത്തേരിയിൽ സ്കൂൾ മുറിയിൽ വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ച ഷെഹ്ല ശർണ നൽകാൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ആന്റിവെനം ആവശ്യത്തിനില്ലായിരുന്നുവെന്ന ആരോപണം തള്ളി ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും. ജില്ലയിലെ പ്രധാന ആശുപത്രികളിലെല്ലാം ആന്റിവെനം ആവശ്യത്തിനുണ്ടെന്ന ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച വിവരം ആശുപത്രി സൂപ്രണ്ടിനെ അറിയിക്കുക പോലും ചെയ്യാതിരുന്ന ഡ്യൂട്ടി ഡോക്ടർ ഗുരുതര വീഴ്ചയാണ് വരുത്തിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും പറഞ്ഞു. പാമ്പുകടിയേറ്റ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച ഷഹ്ല ശർണിന് ചികിത്സ നൽകാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതിന് രണ്ട് കാരണങ്ങളാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജിസ പറയുന്നത്. ആശുപത്രിയിൽ ഷഹ്ലയ്ക്ക് നൽകാൻ ആവശ്യമായ ആന്റി വെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നും ആന്റി വെനം നൽകിയാൽ സംഭവിക്കാനിടയുള്ള അപകടം കൈകാര്യം ചെയ്യാനുള്ള വെന്റിലേറ്റർ സൗകര്യവും ഇല്ലായിരുന്നുവെന്നും. എന്നാൽ ഈ രണ്ടു വാദവും ജില്ലാ കളക്ടർ തള്ളി. ഇക്കാര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വിശദീകരണം ഇങ്ങനെ: ഷഹലയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ 25 ഡോസ് ആന്റി വെനം അവിടെ ഉണ്ടായിരുന്നു. മുതിർന്ന ഒരാൾക്ക് പോലും 10 ഡോസ് പ്രതി വിഷമാണ് ആദ്യം കൊടുക്കുക. കൂടുതൽ ആവശ്യമെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ നിന്നോ മറ്റു പ്രധാന ആശുപത്രികളിൽ നിന്നോ എത്തിക്കാമായിരുന്നു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നില്ലെന്ന ഡോക്ടർ ജിസയുടെ വാദവും സൂപ്രണ്ട് തള്ളി. രണ്ട് വെന്റിലേറ്ററിൽ ഒന്ന് മാത്രമാണ് പ്രവർത്തിക്കാത്തതെന്നും DMO ഡോക്ടർ രേണുക പറഞ്ഞു. 2018 വയനാട്ടിൽ പാമ്പുകടിയേറ്റ 136 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. ഈ വർഷം ഇതുവരെ 90 പേരും. എന്നാൽ ഷഹ്ലയുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്ര ഒരു വീഴ്ച സംഭവിച്ചതെന്നും ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.